ചിത്രങ്ങളിലെ മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് റോമ അസ്രാണി. 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ മിന്നും താരം കൂടിയായിരുന്നു റോമ. റോമ അഭിനയിച്ച മിക്ക സിനിമകളും വലിയ വിജയങ്ങളായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് റോമയെ കാണാനില്ല. ഡൽഹിയിൽ നിന്നുള്ള സിന്ധി വംശജരായ മാതാപിതാക്കളുടെ മക്കളായി തമിഴ്നാട്ടിലായിരുന്നു റോമയുടെ ജനനം. മുരളീധർ അസ്രാണി, മധു അസ്രാണി എന്നിവരാണ് റോമയുടെ മാതാപിതാക്കൾ. റോമ ആദ്യം അഭിനയിച്ചത് തെലുങ്കിലായിരുന്നു, പിന്നാലെ തമിഴിലും നടി അരങ്ങേറി. 2006 പുറത്തിറങ്ങിയ നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലൂടെയാണ് റോമ മലയാളത്തിലേക്ക് എത്തുന്നത്. നടി പാർവതി തിരുവോത്തും അരങ്ങേറിയ ചിത്രം കൂടിയായിരുന്നു നോട്ട്ബുക്ക്. റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത ഈ ചിത്രം വലിയ വിജയമായതോടെ റോമയും താരമായി മാറിയിരുന്നു. ഈ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് നിരവധി അവാർഡുകളും നടി സ്വന്തമാക്കിയിരുന്നു. ഓൺ സ്ക്രീനിൽ എന്നും ഊർജ്ജസ്വലയായ നായിക കൂടിയായിരുന്നു റോമ. അതേസമയം തന്നെ മലയാളത്തിലെ സ്ഥിരം നായികാ സങ്കല്പങ്ങളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല റോമയുടെ കഥാപാത്രങ്ങൾ. നോട്ട്ബുക്കിന് പിന്നാലെ അഭിനയിച്ച ജൂലൈ 4 വലിയ വിജയമായില്ല എങ്കിലും അതിനുശേഷം താരം അഭിനയിച്ച ചോക്ലേറ്റ് എന്ന സിനിമ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു. ചിത്രത്തിലെ റോമ പൃഥ്വിരാജ് ജോഡി മലയാള സിനിമയുടെ യൂത്തിന്റെ മുഖവും യുവ ആരാധകരുടെ ആവേശവുമായി ആ കാലഘട്ടത്തിൽ മാറുകയായിരുന്നു. തുടർന്ന് മിന്നാമിന്നി കൂട്ടം, ലോലി പോപ്പ്, ട്രാഫിക്, ചാപ്പാക്കുരിശ്, കാസനോവ, ഗ്രാൻഡ് മാസ്റ്റർ തുടങ്ങിയ സിനിമകളിൽ താരം അഭിനയിക്കുകയുണ്ടായി. 2006 മുതൽ 2011 വരെയുള്ള കാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാൾ കൂടിയായിരുന്നു റോമ. മ്യൂസിക് വീഡിയോയിലും താരം അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് റോമ സിനിമകളിൽ നിന്നെല്ലാം അപ്രത്യക്ഷമാവുകയായിരുന്നു. ഇടയ്ക്ക് ചില സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയുണ്ടായി. തുടർന്ന് 2017 സത്യ എന്ന ചിത്രത്തിലെ പാട്ടുരംഗത്തിലൂടെ തിരിച്ചു വന്നുവെങ്കിലും തുടർന്ന് റോമയെ എവിടെയും ആരും കണ്ടില്ല. ഇതിനിടെ റോമയുടെ തിരിച്ചുവരവ് ചിത്രമായി വെള്ളയപ്പം എന്ന ചിത്രം പ്രഖ്യാപിക്കപ്പെടുകയും ചിത്രീകരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. 2022 വെള്ളയപ്പം എന്ന ചിത്രം പ്രഖ്യാപിക്കപ്പെടുന്നത്. എന്നാൽ ഈ സിനിമ ഇതുവരെയും പുറത്തിറങ്ങിയിട്ടുമില്ല. റോമയുടെ തിരിച്ചുവരവിനായുള്ള ആരാധകരുടെ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. വെള്ളയപ്പത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള റോമയുടെ ചിത്രങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ നിന്ന് വൈറലായി മാറിയിരുന്നു. അതേസമയം തന്നെ എന്താണ് റോമയ്ക്ക് സംഭവിച്ചതെന്ന് ആരാധകർ ഇപ്പോഴും ചോദിക്കുകയാണ്. മലയാള സിനിമയിലെ കാന്താരി നായികയായിരുന്ന റോമയുടെ കരിയറിന് എന്ത് സംഭവിച്ചു എന്നാണ് ആരാധകർക്ക് അറിയേണ്ടത്. അതേസമയം തന്നെ പല വിവാദങ്ങളും റോമയുടെ കരിയറിനെ മോശമായി ബാധിച്ചിട്ടുണ്ടെന്ന് വേണം കരുതുവാൻ. ഗോസിപ്പുകളും മോർഫ് ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രങ്ങളും റോമയുടെ കരിയറിന്റെ ശോഭ കെടുത്തിയിരുന്നു. അതിൽ തളർന്നിട്ടാണോ താരം പിന്മാറിയതെന്നും ആരാധകർക്കിടയിൽ സംശയമുണ്ട്. അതേസമയം തന്നെ സിനിമ എന്നത് യാതൊരു ഗ്യാരണ്ടികളും ഇല്ലാത്ത ഒരിടമാണ്. ഒരു ദിവസം കൊണ്ട് താരമായി മാറിയവരും താരമായിരുന്നവർ ഒരു ദിവസം കൊണ്ട് വീണുപോയതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് സിനിമയുടെ ആകാശത്ത് തിളങ്ങി നിന്നവർ പോലും പിന്നീട് ആരും അറിയാതെ എങ്ങോ പോയി മറയുന്നതും കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ എവിടെയെന്ന് പോലും അറിയാത്തവരായും ചിലർ ജീവിക്കുകയാണ്. അങ്ങനെ ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന എന്നാൽ ഇന്ന് എവിടെയെന്ന് പോലും ആരാധകർക്ക് അറിയാത്ത താരങ്ങളിൽ ഒരാളായി മാറുകയാണ് നടി റോമ. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.